ഹലോ, നമസ്കാരം. താരാസ് ഫണ്ടാർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മൺചട്ടിയിൽ മത്തി കറി വെച്ച് നോക്കാം. അപ്പം മത്തിയിൽ കൊടംപുളി ഇട്ടാണ് കറി വെക്കണത്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു സവാള, ഒരു തക്കാളി, നാല് പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ മത്തി കഴുകി വരയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ ചേർക്കുമ്പോൾ പറയാം. നമുക്ക് ആദ്യം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം, 3.5 ടീസ്പൂൺ. പിന്നെ നമ്മൾ ഈ കറിയിൽ മല്ലിപ്പൊടി ചേർക്കണമല്ല. തേങ്ങ അരച്ച് ചേർക്കണ കാരണം മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യത്തിനുള്ള കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമുക്കൊന്നും കൂടിയും ഒന്ന് കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും കൂടി തിരുമ്മി യോജിപ്പിക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടിയും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഈ പുളി എടുത്തു വച്ചിരിക്കുന്ന പുളിയോടുകൂടി തന്നെ ആ വെള്ളത്തോടുകൂടി ഈ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങ അടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം. വെള്ളം പോരെങ്കിൽ വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മത്തി കറിയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഗ്യാസ് അമ്മയിലോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്ക് ഈ കറിയൊന്ന് പാകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിയും വേപ്പലയും മൂപ്പിച്ചിടാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അടപ്പത്ത് വയ്ക്കാം. നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടും കുറച്ച് നേരമായി, പക്ഷേ എപ്പോഴും ഇപ്പോൾ മൺചട്ടിയിലായാറിൻ്റെ തിളയ്ക്കണുണ്ട്. അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ കറി വെച്ചത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഉള്ളിയും വേപ്പലയും താളിച്ചിടാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സപ്പോർട്ടറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി മുരിഞ്ഞത് മീനിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഫോണായിരുന്നോണ്ട് എനിക്കത് ഇടുന്നത് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതേ ഉള്ളി ഇട്ട് നല്ല സൂപ്പർ കറിയാണിത്. മത്തി നമ്മൾ മൺചട്ടിയിലേക്ക് വയ്ക്കുമ്പോൾ, കുടംപുള്ളി ഇട്ടൊക്കെ വയ്ക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നെയ്യൊക്കെ ഉള്ള കാരണം മൺചട്ടിയിൽ ഇങ്ങനെ ചാറൊക്കെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി വറ്റി നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. ഉണ്ടോ? ഇതൊന്നും കൂടി അവിടെ ഇരുന്ന് ഒന്നും കൂടി വറ്റാനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിവിടെ വറച്ച് വയ്ക്കാം. പിന്നെ നമുക്കിന്ന് തോരനായിട്ട്
എടുത്തേക്കുന്നത്. അച്ചിങ്ങയും ഉരുളക്കിഴങ്ങും അച്ചിങ്ങയും കൂടിയും നമ്മൾ കുക്കറിൽ വേവിക്കാൻ പോകുന്നതിന് പകുതി സവാള അരിഞ്ഞിട്ടുണ്ട്, രണ്ട് പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ നമുക്ക് കുക്കറിലിട്ടൊന്ന് ഒറ്റ വിസൽ വേപ്പിച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മുടെ അച്ചിങ്ങയും ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഉള്ളി തളിച്ച് ഉള്ളിയും വേപ്പിലൊക്കെ പൊടികളൊക്കെ ഇട്ട് തോരനാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില ഇട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മൊരിഞ്ഞിരുന്നിട്ടാണ് നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിറക്കാം. പിന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ തോരനിലൊന്നും മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എരിവ് മതിയാകും. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ഉരുളക്കിഴങ്ങും ഈ കൂട്ടിലൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചിങ്ങ ഉരുളക്കിഴങ്ങ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് തേങ്ങയും കുരുമുളകൊക്കെ ഇട്ടേക്കണമായിരുന്നു. പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തേക്കണമായിരുന്നു. നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് മത്തി കുടമ്പുള്ളിട്ട് കറി വെച്ചത്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉരുളക്കിഴങ്ങ് അച്ചിങ്ങയുടെ തോരൻ, പിന്നെ മത്തി വറുത്തതും കൂടിയാണ് നമുക്ക് ലഞ്ചിനുള്ളത്. നമ്മൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഈ നാടൻ കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.